ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് ഒരു ഒരു മിനിറ്റ് ഞാൻ ഏറെ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഒരു വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന്റെ ചുരുക്കം ഇതാണ്. ആ വീട്ടിലെ ഉമ്മ വല്യമ്മ, ആ വീട്ടിലെ ഉമ്മ ആ വീട്ടിലെ പേരക്കുട്ടി, ഒരു ആറേഴ് വയസ്സുള്ള പേരക്കുട്ടിയോട് ചോദിച്ചത്രേ, മോളെ ബെഡ്റൂമിൽ കിടക്കാൻ നേരത്ത് ബാപ്പി ഉമ്മയും എന്തെങ്കിലും സംസാരിക്കണേ മോള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് ഉമ്മാന്റെ ചോദ്യം. ഈ കുട്ടി പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ആ കുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു, എന്നോട് ഉമ്മമ്മ ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ റൂമിൽ എന്താ സംസാരിക്കലെന്ന് ഉമ്മമ്മ ചോദിച്ചു. അത് ആ വീട്ടിലെ മരുമകളോടാ പറഞ്ഞത്, ആ കുട്ടിയുടെ ഉമ്മയോട്. ആ ഉമ്മ അത് വീട്ടിലൊരു വിഷയാക്കി. എന്തൊരു വീടാത്, ഇതെന്തൊരു ഉമ്മയാണ്, ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ഉമ്മ ചോദിച്ചറിയുന്നുണ്ട്. ആകെ പ്രശ്നമായി, മകനും ഉമ്മയും തമ്മിൽ ഏറ്റുമുട്ടി പ്രശ്നമായി. അവസാനം ആ പ്രശ്നം തീർക്കുന്ന ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ ഇടക്ക് ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ, ബെഡ്റൂമിലുള്ള കാര്യമൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ആ ഉമ്മ പറഞ്ഞത്, പൊന്നാരമനെ, ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല, എന്റെ മോന് ഗൾഫിക്ക് പോയിട്ട് 15 ദിവസം കൊണ്ട് തിരിച്ചു വന്ന് വീട്ടിലാകപ്പാടെ ചർച്ച, ആള് വരുന്ന് പോകുന്ന് ഭയങ്കര ഗൗരവമുള്ള ചർച്ചകളാ, കൂടിയിരുന്ന് സംസാരിക്കുന്നു, ആരൊക്കെ വരുന്ന് പോണ് പാതിരാത്രി പോലും സംസാരങ്ങൾ നടക്കുക, എന്നോടൊന്നും പറയുന്നില്ല, ഞാൻ ചോദിച്ചൊന്നും മിണ്ടണില്ല, ഞാൻ ചെല്ലുമ്പോ സംസാരം നിൽക്കുകയാണ്, എന്റെ മോൻ എന്തോ പറ്റിക്കണോ, എനിക്കൊരു ബേജാറുണ്ട്, ഞാൻ ആരോട് ചോദിച്ചിട്ടും ആരും പറയുന്നില്ല, ഓനും ഓളും കുടുംബക്കാരും കൂടി ഭയങ്കര ചർച്ചയാണ്. എന്താണ് ആ വിഷയം എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ കുട്ടികളോട് ചോദിച്ചതാ, ഉമ്മയും ബാപ്പിയും എന്തേലും വിഷയം സംസാരിക്കണ കേട്ടിക്കണെങ്കിൽ ഒരു ക്ലൂ കിട്ടുമല്ലോ, ബാക്കി എനിക്ക് വിചാരിച്ചാ മതിയല്ലോ, അതറിയാൻ വേണ്ടി ചോദിച്ചതാ, അല്ലാതെ എനിക്കും അല്ല കുടുംബജീവിതം ഒന്നും അറിയണ്ട. അപ്പോ ആ മകനോട് ചോദിച്ചു, നീ എന്താ ഉമ്മാനോട് പറയാത്തെ? അപ്പോ ആ മകൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, മറുപടി എന്താ അറിയോ, ഉമ്മാനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഉമ്മാക്ക് പരിഹരിക്കും, എന്താ പ്രശ്നം അറിയോ, അയാള് ഗൾഫിൽ നിന്ന് കൊറേ പൈസ നാട്ടില് ഒരു ബിസിനസ്സിൽ നിക്ഷേപിച്ച്, പക്ഷെ ആ ബിസിനസ് പൊട്ടി, അതൊരു തട്ടിപ്പായിരുന്നു, ആ പൈസയും കൊണ്ട് ആൾക്കാർ മുങ്ങി. ഇനി ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കാൻ, കേസ് കൊടുക്കണോ, പോലീസ് സ്റ്റേഷനിൽ പോണോ, അല്ല മറ്റെന്തെങ്കിലും നാടൻ സംരംഭം നോക്കണോ, ഭയങ്കര ഗൗരവമുള്ള ചർച്ചയാ, പക്ഷേ ഉമ്മാനോടൊന്ന് പറഞ്ഞാ മതി. ഇയാള് പറഞ്ഞത്, എന്താ ഉമ്മാനോട് പറഞ്ഞിട്ട് കാര്യം, ഉമ്മാക്ക് പരിഹരിക്കാൻ പറ്റുമോ, ഉമ്മാക്ക് അതിനെപ്പറ്റി വല്ലതും അറിയോ, ഉമ്മാനോട് പറയുന്ന സമയം കണ്ടിട്ട് പോയി കിട്ടുകയെന്നല്ലാതെ ഉമ്മാനോട് ഈ വിഷയം പറഞ്ഞിട്ട് എന്താ കാര്യം, ഉമ്മാക്കത് മനസ്സിലാക്കിയാ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ മൊത്തം ഉമ്മാനെ കുറ്റപ്പെടുത്തി. ഞാൻ അയാളോട് പറഞ്ഞു, പൊന്നാര സഹോദര, എന്റെ ഉമ്മാക്ക് നിന്റെ കച്ചവടത്തെ കുറിച്ച് അറിയില്ല, നീ മുടക്കിയ പണത്തെ പോലും അറിയില്ല, അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗവും അറിയില്ല, അതിന്റെ ടേംസും കണ്ടീഷൻസും ഒന്നും അറിയില്ല. പക്ഷേ ഒന്നും അറിയില്ലെങ്കിലും മഗരിബ് നിസ്കാരം കഴിഞ്ഞിട്ടേ, മഗരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ തസ്ബീഹ് മാലയും പിടിച്ച് ഉമ്മാക്കൊരു ഇരുത്തണ്ട്, എടാ യശവാം കൊടുത്തോ എന്ന് ചോദിച്ചിരിക്കണ ഒരു ഇരുത്തണ്ട്. ആ ഇരുത്തത്തിൽ നിന്റെ ഉമ്മയെങ്ങാനും അള്ളാഹുവിലേക്ക് കൈനീട്ടിയിട്ട് പടച്ച തമ്പുരാനെ, എന്റെ മകൻ ഒരു കുടുക്കിൽപ്പെട്ടിട്ടുണ്ട്, എന്റെ മോനെ നീ സഹായിക്കണേ എന്ന ഒരു തേട്ടം ആ ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് പോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏത് മൗലവി, ഏത് തങ്ങള്, ഏത് ഉസ്താദ്, ഏത് പ്രാർത്ഥനക്കുണ്ട്, പെറ്റ വയറിന്റെ ഉടമസ്ഥയോടുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയോളം വലിയ പ്രാർത്ഥന ലോകത്തെവിടെയും കിട്ടാല്ലോ. അതുകൊണ്ട് ചേർത്തു പിടിക്കണം നമ്മുടെ മാതാപിതാക്കളെ. ഒരിക്കലും നമ്മൾ കാരണത്താൽ അവരുടെ കണ്ണുകൾ, നമ്മുടെ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ വീടകങ്ങളിൽ വീണു പോകരുത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഒരു കുടുംബമായി ഒന്നായി സ്നേഹത്തോടെ ജീവിക്കാൻ റബ്ബു നമുക്ക് അവസരം നൽകട്ടെ. ദാട ജന്നാത്തുൽ ഫിർദൗസിലും പടച്ച റബ്ബ് നമ്മളെ ഒരു കുടുംബമായി ഒന്നായി ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.